ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് ശ്രീ അബ്ദുൽ നാസറിന്റെ കൂടെയാണ്. അദ്ദേഹം മലപ്പുറം കാളികാവ് സ്വദേശിയാണ്. അദ്ദേഹം 29 സംസ്ഥാനങ്ങളിൽ അദ്ദേഹം വൃക്ഷത്തെ നട്ടിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുന്നവരുമാണ്. 100,000 ചെടികൾ, 100,000 വൃക്ഷത്തൈകൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നട്ടിട്ട് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്നവരുമാണ്. ഞാനിവിടെ ഒരു തട്ടുകടയിൽ ചവടിക്കാൻ ഇറങ്ങിയ സമയത്താണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. ഇദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അദ്ദേഹം തന്നെ നേരിട്ട് നിങ്ങളോട് സംസാരിക്കും. എല്ലാവരും ടൂറാണല്ലോ പോകുന്നത് നാട്ടില്. അപ്പൊ നമ്മളൊരു വെറൈറ്റി ആയിട്ടാണ് ഉദ്ദേശിച്ചത്. അതായത് 100,000 തൈകള് 29 സ്റ്റേറ്റിൽ വെക്കുക എന്നില്ല ഒരു ദൗത്യമായിട്ട് നമ്മൾ 2 ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്തതാണ് കേരളത്തിൽ. നമ്മുടെ നാട്ടിൽ നിന്ന് 2 ഒക്ടോബർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അങ്ങനെ 29 സ്റ്റേറ്റ് ഇപ്പം നമ്മൾ കവർ ചെയ്ത് 100,000 പരം മരമാണ് നമ്മൾ ഉദ്ദേശിച്ചത് തൈകൾ. അപ്പം അതിലൊരു 80% നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞ് പിന്നൊരു 10% ആളുകൾ വാങ്ങിക്കൊണ്ടുപോയിട്ടുണ്ടല്ലേ. അവർ ഫ്രീ ആണെന്ന് പറയുമ്പോൾ പല ആളുകളും ഫ്രീ ആയിട്ട് ആണെന്ന് പറയുമ്പോൾ അവർ വാങ്ങിക്കൊണ്ടുപോയി പല സ്റ്റേറ്റിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി അപ്പം നമ്മൾ 100,000 തൈയാണ് നമ്മൾ ടാർഗറ്റ്. പക്ഷേ അതിലൊരു 90% നമുക്ക് വിജയം ചെയ്യാൻ മറ്റേ നടൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നിരുന്നാലും ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം 29 സ്റ്റേറ്റിൽ പല ആളുകൾ, പല സംസ്കാരങ്ങൾ, പല ആചാരങ്ങൾ, പല ഭക്ഷണ രീതി, സംസാരങ്ങൾ, അങ്ങനെ പല ഇതുമായിട്ടും 29 സ്റ്റേറ്റല്ല 29 രാജ്യം കണ്ട ഒരു പ്രതീതിയാണ് ഇപ്പം എനിക്കുള്ളത്. അപ്പം ഞാൻ മടങ്ങി വന്നപ്പോഴാണ് നമ്മളെ നിൽ വർഗീസ് ചേട്ടായിനെ കാണുന്നത്. അപ്പം മൂപ്പരൊരു ബ്ലോഗറാണ്. അപ്പോൾ മൂപ്പരെ കണ്ടിട്ട് വളരെ സന്തോഷം. നമ്മളെ നിലമ്പൂർ ഭാഗത്താണ് നമ്മളെ വീട്. നിലമ്പൂർ കാളികാവ് ചോക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഒറിജിനൽ വീട്, ചോക്കാട്. എനിക്ക് കാരണം ഞാൻ ഇപ്പോൾ വേറൊരു ടെൻഷനിലും കൂടിയാണ്. ഉമ്മ മരിച്ച് ഇരിക്കണം. അപ്പം ചെറിയൊരു ടെൻഷനിലാണ്. അപ്പോൾ വേഗം പോകണം. നമ്മളെ എന്താ പറയുക, കർണാടകയിലെ മൗണ്ടി ചിക്കമംഗ്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. കാലത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോഴൊന്നും വീട്ടിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു പൗതി വഴിയിലെത്തി മംഗലാപുരം എത്തിയപ്പോഴാണ് എനിക്ക് വിവരം കിട്ടിയത്. പിന്നെ കുറച്ച് സീരിയസ് ആണ്, അത്യാവശ്യമായിട്ട് പരമാവധി വേഗത്തിൽ എത്തണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് കോളും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഉമ്മ മരിച്ചിട്ടുണ്ട് ഏതായാലും. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ലോ, ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉമ്മ മരിക്കും, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും മകനിങ്ങനെ ഒരു സേവനം ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ മരിക്കുക എന്നൊക്കെ പറഞ്ഞ മനസ്സ് പൊതുവെ രണ്ടാൾക്കും ടെൻഷനാണ്. ഈ ദേശീയ പതാക ഒക്കെ ആയിട്ടാണല്ലോ നിങ്ങൾ സഞ്ചരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ദേശീയവൽക്കരണം ഇത്ര രാജ്യ സംസ്ഥാനങ്ങൾ കടന്നു പോയതാണല്ലോ. അപ്പൊ അതിന്റെ ദേശീയവൽക്കരണം, ഭാരതത്തിന്റെ ഐക്യം, അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റേത് കൂടി എന്ന് പറഞ്ഞാൽ പഞ്ചാബില് അവരെ സമരമായിട്ട് കർഷക സമരത്തിൽ പങ്കെടുത്തു. അതായത് കർഷക സമരം പിൻവലിച്ചിരുന്നു. അപ്പൊ അതിനുശേഷം ഇപ്പൊ രണ്ടാമത് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരെ കൂട്ടത്തില് ആഴ്ചകളോളം ഞാൻ നിന്നിട്ടുണ്ട് പഞ്ചാബില് കൂടിയപ്പോ. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ 29 സ്റ്റേറ്റിലും സഞ്ചരിച്ചിട്ട് ഓരോ സ്റ്റേറ്റിൽ ചിലപ്പോ ആഴ്ചകളോ രണ്ടാഴ്ച അതിൽ കൂടുതൽ നിന്ന് മറ്റേ ഏരിയകളുണ്ട്, സ്റ്റേറ്റുകളുണ്ട്. അപ്പൊ ചില സ്റ്റേറ്റിലൊക്കെ മോശമായെന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിലോട്ട് അവരൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പ്രവൃത്തിയിൽ ചെറിയ ചെറിയ സ്റ്റേറ്റിലൊക്കെ നമുക്ക് മോശമായ അനുഭവമാണ്. എന്തായാലും കേരളം സ്വർഗമാണ്. ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളിലൂടെ നടന്ന് ഈ പ്രകൃതിയുടെ ഈ പച്ചപ്പിന് വേണ്ടി അലഞ്ഞ് അവിടെ സന്ദേശം എത്തിച്ച ഈ അബ്ദുൽ നാസറിന്റെ കൂടെയുള്ള നിമിഷങ്ങൾ വളരെ സന്തോഷകരമായി തോന്നുന്നു എല്ലാ പ്രേക്ഷകർക്കും. എന്റെ യൂട്യൂബ് ചാനലിൽ എല്ലാ പ്രേക്ഷകർക്കും അദ്ദേഹം ഒരു ആശംസ നേരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വിഷമത്തിൽ നമുക്ക് പങ്കുചേരാം. ഏതായാലും ഇത്രയും നല്ലൊരു സുഹൃതം ചെയ്ത ഒരു മകനെ കിട്ടിയ അമ്മയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഒത്തിരി നന്ദി. എല്ലാവർക്കും നന്ദി. Okay, bye.